अमाई अमाई मोले आ एटी कुटीले कोंड अक्करे पोयदा वा इरिके इत्रे नाळ ओरु कत्तु पोलुम ई विशेष अम्मये मारनो इपड़े कथ क्या कोल्लम ओरो दिवसं कथ या पाड़े अम्मायी वन्नल्लो अम्म रक्षपेट्टु अदे अदे अम्मक्क अडुक्कलयिल पनियिल्ले अम्म पोयिक्कयो पोडि इन विशेष उठ मोड़े कुछ चोर कह पपड़ कह अदा चाराय निर्तीवलो नवस नि प्रसव कहे गोपाल सुखल आदित्य कणी ഞാൻ അല്ലല്ലോ ആയാലന്താ ഇത്തവണ ഏറ്റവും വലിയ വിഷുക്കണി കൊണ്ടുവന്നത് നീയല്ലേ കൈനാട്ടം തരേണ്ടത് നിനക്കന്നാ നാ മേടിച്ചോ മടിക്കണ്ട മേടിച്ചോ സീതയല്ലേ കുട്ടികളെ കൊണ്ട് അമ്പലത്തിൽ പോയിരിക്കുക ഞാൻ ഇറങ്ങട്ടെ ആ സൂശരങ്ങനെ സീതേ സുമി വീട്ടിൽ ചെന്നപ്പോൾ നീ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞു ജോലി കിട്ടിയെന്ന് അറിഞ്ഞു പ്രൈവറ്റ് കമ്പനിയിലാ എവിടെ ആയാലും എന്താ നല്ല ശമ്പളം ഉണ്ട് സർക്കാർ ജോലിയും കാത്തിരുന്ന മൂത്ത് നിറക്കിയുള്ളൂ എന്തായി നിന്റെ കല്യാണകാര്യമൊക്കെ ഓ കല്യാണം ചൊവ്വാദോഷല്ലേ വരുന്നതൊന്നും ചേരുന്നില്ല ഒക്കെ ശരിയാവുന്നേ ശരിയായില്ലെങ്കിൽ ഞാനും നിന്റെ വഴി നോക്കും അത്രതന്നെ എവിടെ അവന്റെ തന്തപ്പടി
എല്ലാം പറയാം. നീ ഭയപ്പെടുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല, ഉണ്ണി വരും. വരും, അതെനിക്ക് ഉറപ്പാ. എങ്കിലും ഇത്രയും നാള് തീ കൊണ്ടുള്ള കളിയാ, സൂക്ഷിക്കണ കുട്ടികളെ. ഉറങ്ങി കാണും മോളെ, ഒരുപാട് രാത്രിയായില്ലേ. അമ്മായി വാവ ആരെ പോലെ ഇരിക്കും. എന്തിനാ പറയുന്നേ? ഇയാൾക്ക് അതിലൊന്നും വിശ്വാസമില്ലല്ലോ. വരുന്നോ, കുറച്ചു ദൂരം സൈക്കിളിൽ. ഏയ്, ഞാനില്ല, ആരെങ്കിലും കാണും. ഇവിടെ ആരുമില്ലെന്നേ, വക്കറ് വാണി. അവിടെ ഇവിടെ പിടിച്ചിരുന്നോ? പതുക്കെ പോയാ മതി കേട്ടോ. എന്നെ പഠിപ്പിക്കുന്നു. ഞാൻ നടന്നു പോയിക്കോളാം. ഇനി വീടില്ല, ഞാനില്ല പറഞ്ഞു. സൂക്ഷിച്ച് എന്താ മോളിന്റെ കയ്യില്? വരുന്ന വഴി കല്ലിത്തട്ടി വീണതാ. വേഗം ചെന്ന് മുറിവ് വഴി മരുന്നിട. അമ്പലത്തിൽ നിന്ന് വരുന്ന വഴിക്ക് മോളൊന്ന് വീണു. എങ്ങനെ ഉണ്ടായിരുന്നു സൈക്കിൾ യാത്ര? സൈക്കിളോ? വെറുതെ വേണതൊന്നുമല്ല, ഉണ്ണിയോടൊപ്പം സൈക്കിളിലായിരുന്നു യാത്ര. തെക്കേടത്തെ മീനാക്ഷിയുടെ ചെക്കനായിട്ടുള്ള പരിചയം പോലും എനിക്കിഷ്ടമല്ല. പിന്നെ എൻ്റെ മോൾ അതിലപ്പുറം എന്തെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് ഇതോടെ നിർത്തിയേക്കണം. അതൊന്നും താങ്കാനുള്ള കരുത്ത് ഞങ്ങൾക്കില്ല മോളെ. Thank you.
അടുത്താഴ്ച മകൻ വരുന്നുണ്ടത്രേ. ഈ വരവി കല്യാണം നടത്താന്ന് അച്ഛൻ വാക്കുകൊടുത്തു. എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യണം. വീട്ടിൽ വന്ന് അച്ഛനോട് ഞാൻ ചോദിക്കട്ടെ, തന്നെ എനിക്ക് കെട്ടിച്ചേരുമെന്ന്. അയ്യോ വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പമാവും. വീട്ടുകാരുടെ സമ്മതത്തോടെ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. പിന്നെ ഒറ്റ മാർഗമുള്ളൂ, ഒരു ഒളിച്ചോട്ടം. എല്ലാം ശരിയാവുമ്പോ നമുക്ക് മടങ്ങി വരാം. ബോംബെ എന്നൊരു ഇംഗ്ലീഷ് പത്രത്തിൽ നിന്ന് എന്നെ വിളിച്ചിട്ടുണ്ട്. എന്താ കൂടെ വരാൻ ധൈര്യമുണ്ടോ? വരാം. അമ്പലത്തിൽ പോണതൊക്കെ കൊള്ളാം, പെട്ടെന്ന് തൊഴുത് മടങ്ങണം. അച്ഛനെ അമ്മയെ പിരിയണത് ഓർക്കുമ്പോ വേറെ എന്താ ചെയ്യ? കുറച്ചു കഴിയുമ്പോ ഒക്കെ ശരിയാവും. ആദ്യം നിനക്കിഷ്ടപ്പെട്ട ഒരു ജീവിതം ഉണ്ടാവട്ടെ. പത്തുമണിയാകുമ്പോ ഉണ്ണിയേട്ടനെ എത്തുമെന്നാ പറഞ്ഞേ, അപ്പോഴേക്കും വീട്ടിലെല്ലാരും ഉറങ്ങിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാ പതിവ്. അച്ഛൻ ഈയിടെ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട്, അതാ എനിക്ക് പേടി. ഒളിച്ചോടുന്നൊന്നും ആരും കരുതില്ല.